നമസ്കാരം. നമ്മൾ ചില നേരത്തൊക്കെ നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ക്ഷേത്രങ്ങൾ അതല്ലെങ്കിൽ മറ്റ് വിശേഷപ്പെട്ട സ്ഥലങ്ങൾ അങ്ങനത്തെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇവിടെയൊന്നും സത്യത്തിൽ നമ്മളൊന്നും പോവാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ കണ്ണെത്തുന്ന ദൂരത്തായിരിക്കും, കണ്ണിൻ്റെ മുൻപിലായിരിക്കും ഇതൊക്കെ. പക്ഷേ അവിടെ നമ്മൾക്ക് എത്തിപ്പെടാൻ ഒരു സമയം, അതല്ലെങ്കിൽ ദാസനും വിജയനും പറയുന്ന പോലെ, മോഹൻലാലിൻ്റെയും ശ്രീനിവാസൻ്റെയും ആ കഥാപാത്രം പറയുന്ന പോലെ, എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട് ദാസ, സമയമുണ്ട് വിജയ എന്ന് പറയുന്ന ആ ഡയലോഗ് പോലെ തന്നെ അങ്ങനെ നമ്മൾ എത്തിപ്പെടുന്ന ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ഞാൻ അവധി ദിവസം സൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് ക്ഷേത്ര ദർശനം നടത്താറുണ്ട് സാധാരണ. അത്തരത്തിലിരിക്കുന്ന സമയത്താണ് നിലമ്പൂരിൽ, മലപ്പുറം ജില്ലയിൽ നിലമ്പൂര് അകമ്പാടം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഈ അകമ്പാടം എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് മണ്ണുപ്പാടം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിച്ചാത്തൻ കാവുണ്ട്. മുടവണ്ണ കുട്ടിച്ചാത്തൻ കാവ് എന്നാണ് അതിൻ്റെ പേര്. കുട്ടിച്ചാത്തൻ കാവ് എന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ അവിടെ ഈ ആൾദൈവങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ അത്ര കണ്ട അന്ധവിശ്വാസങ്ങളോ എന്നാലും തെറ്റിദ്ധരിക്കേണ്ട, ഒരു ക്ഷേത്രമാണ് മുത്തപ്പൻ കാവിൻ്റെ പോലെ തന്നെയുള്ള ഒരു കാവ്, നമ്മുടെ കുട്ടിച്ചാത്തൻ കാവ്. കുട്ടിച്ചാത്തനാണ് അവിടുത്തെ പ്രതിഷ്ഠ. അവിടുത്തെ ഒരുപാട് അത്ഭുത വാർത്തകളും അത്ഭുത കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കേട്ടപ്പോൾ എന്തായാലും അതൊന്നും എനിക്കും പരീക്ഷിച്ച് കളയണം എന്ന ഒരു ധാരണ വന്നു. അങ്ങനെ ഇന്ന് ആ ക്ഷേത്രം ദർശിച്ചു. ആ ക്ഷേത്രം ദർശിച്ച വിവരങ്ങൾ നിങ്ങൾക്ക് മുൻപിലേക്ക് വെക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് പോവേണ്ടവർക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, മുടവണ്ണ കുട്ടിച്ചാത്തൻ കാവ് അകമ്പാടം എന്ന് കൊടുത്താൽ മതി. ആ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഗൂഗിളിൽ തന്നെ അവൈലബിൾ ആണ്. എല്ലാവർക്കും പോകാൻ പറ്റുന്ന ഒരു ക്ഷേത്രമാണ്, നല്ല ഗംഭീരമായിട്ടുള്ള ക്ഷേത്രമാണ്. അവിടുത്തെ മെയിൻ പ്രതിഷ്ഠ കുട്ടിച്ചാത്തനാണ്. ഉപദേവന്മാരായിട്ട് ഗണപതിയുണ്ട്, ഭഗവതിയുണ്ട്, അതുപോലെ സർപ്പക്കാവുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ, നിങ്ങൾ ചെറിയൊരു പണം കയ്യിൽ വെച്ചുകൊണ്ട് മനസ്സിൽ കൃത്യമായിട്ടും പ്രാർത്ഥിച്ചുകൊണ്ട് ആ പണം അവിടെ വെക്കുക. അതിൽ കൃത്യമായിട്ട് നിങ്ങൾ പറയുക നിങ്ങളുടെ മനസ്സിലെ പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് നടക്കേണ്ട കാര്യങ്ങൾ. ഇത് കൃത്യമായിട്ടും ആ പണം കയ്യിൽ പിടിച്ച് ഹൃദയത്തോട് ചേർത്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ആ തട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത് നടക്കും എന്നുള്ളതാണ് 100% ഗ്യാരണ്ടി പറയുന്നത്. ഇതിന് ഇത് ഞാൻ പറയുന്നത് മാത്രമല്ല, ഇന്ന് ഞാൻ അവിടെ പോയ സമയത്ത് അവിടെ വന്നിട്ടുള്ള 100 ആളുകളെ കണ്ടപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി, അത്ഭുതപ്പെട്ടുപോയി എന്ന് തന്നെ പറയേണ്ടതുണ്ട്. അതിൽ ബാങ്ക് മാനേജറുണ്ട്, അതല്ലെങ്കിൽ ഉയർന്ന തലത്തിലുള്ള വ്യത്യസ്ത രീതിയിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, മാത്രമല്ല ഗംഭീരമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും പോലും ആളുകൾ എത്തിയിരിക്കുന്നു. ഇത് കണ്ടപ്പോൾ ഞാൻ കേട്ടതിനേക്കാൾ ഉപരിയാണ് ഞാൻ അവിടെ കണ്ടത് എന്ന് പറഞ്ഞറിയിക്കാതിരിക്കാനാവില്ല. അത്ര കണ്ട് ശക്തിയുള്ള കുട്ടിച്ചാത്തൻ കാവാണിത്. മാത്രമല്ല അവിടെ ഹിന്ദുസ് മാത്രമല്ല വരുന്നത്, മുസ്ലിംസും ക്രൈസ്തവരുമായിട്ടുള്ള ആളുകൾ വരെ വരുന്നുണ്ട്. അതിൻ്റെ എന്താണ് അവിടുത്തെ ആ ഒരു ഹിസ്റ്ററി, അവിടുത്തെ ആ ഒരു ചരിത്രം, എങ്ങനെയാണ് ഈ ക്ഷേത്രം നിലവിൽ വന്നത് എന്നത് അവിടുത്തെ ഇപ്പോഴത്തെ ഒരു കർമ്മിയായിട്ടുള്ള ഒരു വ്യക്തി നമ്മളോട് വിവരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കാം. അതോടൊപ്പം ആ ക്ഷേത്രത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആ ചുറ്റുഭാഗങ്ങളും നിങ്ങൾക്ക് ദർശിക്കാനും ആവും. എത്തേണ്ടവർക്ക് വളരെ സിമ്പിളാണ്, മലപ്പുറം ജില്ലയിൽ നിലമ്പൂര് വരിക, നിലമ്പൂരിൽ നിന്നും അകമ്പാടം എന്ന റൂട്ടിലേക്ക് കയറുക. നിലമ്പൂരിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അത് ഊട്ടി റോഡാണ്. നിലമ്പൂരിൽ നിന്ന് ഊട്ടി റോഡ് 3 കിലോമീറ്ററിനുള്ളിൽ ഇടത്തോട്ട് ലെഫ്റ്റിലോട്ട് അകമ്പാടം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടാൽ മതി. ഈ അകമ്പാടം എത്തുന്നതിന് മുമ്പ്, ഈ അകമ്പാടം റൂട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ആരോട് ചോദിച്ചാലും മതി, അതല്ലെങ്കിൽ ഗൂഗിളിൽ തന്നെ അവൈലബിൾ ആണ്, മുടവണ്ണ കുട്ടിച്ചാത്തൻ കാവ് എന്നുള്ളത് ഇവിടെ എത്തിയതിന് ശേഷം ഇടുക. കാരണം നിങ്ങൾ വരുന്നത് ഒരുപാട് ദൂരത്തു നിന്നാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ തെറ്റായിട്ടുള്ള വിവരങ്ങളായിരിക്കാം തരിക. അതുകൊണ്ട് അത് ചെയ്യരുത്. ഇവിടെ നിലമ്പൂരിൽ എത്തിയതിനു ശേഷം അകമ്പാടം മുടവണ്ണ കുട്ടിച്ചാത്തൻ കാവ് എന്ന് ഗൂഗിളിൽ കൊടുക്കുക, കൃത്യമായിട്ട് റൂട്ട് നിങ്ങൾക്ക് കിട്ടും. അവിടെ വരിക. ഈ ഒരു വിശ്വാസത്തോടെ അന്യദേശത്തു നിന്ന് പോലുമാണ് ആളുകൾ വരുന്നത്. അത്രയ്ക്ക് അത്ഭുതമായിട്ടുള്ള, അത്ഭുതം പ്രവർത്തിക്കുന്ന ഈ ക്ഷേത്രം നിങ്ങൾക്ക് മുൻപിലേക്ക് വെക്കുകയാണ്. മാക്സിമം ആളുകളിലേക്ക് ഇത് എത്തിക്കുക. കാരണം ഒരുപാട് പീഡകൾ അനുഭവിച്ച് ജീവിക്കുന്ന ആളുകൾ തന്നെയാണ് നമ്മൾക്ക് ചുറ്റുമുള്ളത്. അതുകൊണ്ട് വിശ്വാസി സമൂഹത്തിന് ആ വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ആ വിശ്വാസത്തോടു കൂടി തന്നെ അവരുടെ ആ മനസ്സിലുള്ള വേദനകളും വിഷമങ്ങളും ഒക്കെ മാറ്റിക്കൊടുക്കുന്ന ഈ കുട്ടിച്ചാത്തൻ കാവ് ക്ഷേത്രം, അതല്ലെങ്കിൽ മുടവണ്ണ കുട്ടിച്ചാത്തൻ ക്ഷേത്രം, ആ ക്ഷേത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ നാട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അവിടുത്തെ പൂജാരി തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് നോക്കാം നമ്മൾക്ക്. എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന്റെ തുടക്കം വരുന്നത്? അതിവിടെ തുടക്കം എന്ന് പറഞ്ഞാല് തുബൂരിന്നാണ് ആദ്യമാരുടെ മൂലസ്ഥാനം വരുന്നത്. അവിടെ പിന്നെ പുതിയാലപ്പൻ എന്നാണ് പറയുക, പുതിയ തറവാട് എന്നാണ് പറയുക. അപ്പോൾ അവിടെ 3 മുത്തപ്പന്മാരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 3 കൂടി ഇങ്ങനെ അവിടെ നിന്നിങ്ങനെ നിന്നപ്പോൾ മൂത്ത ആളാണ് ഈ മാണ്ടാലപ്പൻ എന്ന് പറഞ്ഞ ആള്, മാണ്ടാലപ്പൻ. രണ്ടാമത്തെ ആള് പുതിയാലപ്പൻ, പിന്നെ ചേർമ്പിലാപ്പൻ. അങ്ങനെ 3 ആളാണ്. അപ്പോൾ അവിടെ അവരെ ഇങ്ങനെ പോകുന്ന നിന്നപ്പോൾ ഈ മാണ്ടാലപ്പൻ എന്ന് പറഞ്ഞ മൂത്ത ആൾക്ക് വടക്കിനായിരെന്ന് പറഞ്ഞാൽ ഈ ദേശത്ത്
വന്ന് അതിൻ്റെ കാര്യങ്ങളും ഒക്കെ പഠിക്കണം. മന്ത്രവാദം, ഉയിഞ്ഞു വാങ്ങലും ഇതൊക്കെ പഠിക്കാനായിട്ട് അവിടെ തുപൂരി മദ്യം നടക്കില്ല. അങ്ങനെ പോകുന്ന നിങ്ങൾ അവിടെ നിന്നാൽ പറ്റില്ല. എനിക്ക് എൻ്റെ കേളിയും കീറിയും കീർത്തിയും വടക്കിനായിരം പോയി ഞങ്ങൾ ഇവിടെ കേൾക്കുള്ളൂ. അപ്പം എനിക്ക് ഞാനങ്ങോട്ട് വടക്കിനായിരം പോകാനെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ പോയിട്ട് ഇവിടെ വന്ന് അങ്ങനെ അമ്പാലക്കോട് വേട്ടേക്കര എന്ന് പറയും വയനാട് ചുരത്തിൻ്റെ അവിടെ നാടുകാണി അവിടെ പോയി ഇവനെ മടങ്ങി വരുമ്പോൾ കാരക്കോട് പോയി. കാരക്കോട് പോയി അവിടെ ദേവി ഉണ്ട്, കാരക്കോട്ട് ദേവി. അവിടെ പോയി അരിയറിഞ്ഞ് അവിടെ കൈകൂട്ടി ഇങ്ങനെ പോന്ന് ഇവിടെ വേട്ടേക്കരൻ ക്ഷേത്രത്തിൽ വന്ന് അവിടെ രണ്ട് മൂന്ന് ആൾക്കാരെ കണ്ട് ആ വേട്ടേക്കരൻ്റെ അനുവാദത്തോടു കൂടി അവിടുത്തെ പൂജ അവിടുന്ന് കഴിച്ച് വേട്ടേക്കരൻ്റെ ഇന്നാപൂരി പോയി എന്നാണ് പറയുക. അത് വാങ്ങിയുണ്ട് മാണ്ടാൽപ്പന എനിക്ക് ഇവിടെ പഠിക്കാനും നിൽക്കാനും ഇവിടെ നിങ്ങളെ സ്ഥാനത്ത് വരെ വരണം. അപ്പോൾ അങ്ങനെ ഈ വടക്കിനായിരം വന്നു. ഒറ്റത്താന്നി മലവാരം എന്ന് പറയും. അവിടെ പോയി പടിമാനങ്ങളെല്ലാം പഠിച്ച് കരിമ്പുലി വരെ വലിയ പുലികളും അവരൊക്കെ പഠിച്ച് എങ്ങനെ വന്ന് ഇവിടെ മടവണ്ണ കടവ് കടന്ന് ആ കടന്ന് വരുന്ന സമയത്ത് മാണ്ടാലപ്പനും മാണ്ടാലപ്പൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു. അവർ രണ്ടാളാണ് ഇങ്ങോട്ട് വരുന്നത്. അതിനടുത്ത് വേറെ രണ്ട് മൂന്ന് ആൾക്കാരുണ്ട്. വടവൂർത്താൽപ്പൻ, കറുത്താപ്പൻ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരെല്ലാം കണ്ട് മുന്നറക്കാട്ട് മുത്തനെയും കണ്ട് അതാണ് വേട്ടേക്കരൻ്റെ അവിടെ വരുന്നത്. അവിടുന്ന് ഇങ്ങനെ ഇവിടെ വന്ന് മുടവണ്ണ ഇവിടെ അനുവാദത്തോടു കൂടി പഠിക്കാം. അമ്പാലക്കോട് പോയി അങ്ങനെ ഒറ്റത്താന്നി മലവാരം കയറി അല്ലേ പടിമാനൊക്കെ പഠിച്ചു. അപ്പോൾ ഒരു കുട്ടിച്ചാത്തൻ്റെ ഒരു ശല്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആദിവാസികളായ പണിമാർ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാണ് ഇവിടെ മുടവണ്ണ കുളിച്ചും കൊണ്ടിരുന്നപ്പോൾ ഒരു വിഗ്രഹം കിട്ടി കുട്ടിച്ചാത്തൻ്റെ. അതിങ്ങനെ ഇവിടെ കൊടുന്ന് അത് കൊടുന്നപ്പോൾ എങ്ങനെയായാലും ഇത് അടങ്ങണില്ല, പോയി ഒഴിവായി പോകണില്ല. അതിൻ്റെ ശല്യം വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ അതുകൊണ്ട് പോലും വളരെ ബുദ്ധിമുട്ടി. അങ്ങനെ ഈ മുത്തപ്പനെ കണ്ടു, മാണ്ടാൽപ്പൻ്റെ അടുത്ത് വന്ന് അങ്ങനെ അങ്ങനെ ശല്യമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ വയ്യ. അവിടെ വന്നിട്ട് അവിടുന്നാണ് ഇതിനെ കൊടുന്നത്, പിടിച്ചു വാങ്ങി കൊടുന്ന ശല്യം കൊണ്ട് ഇവിടെ കൊടുന്ന് ആ പ്രതിഷ്ഠിച്ചു മാണ്ടാൽപ്പൻ എന്ന് പറഞ്ഞ ആള്. അങ്ങനെ ഇന്നപ്പോൾ ഈ കോലത്തും തന്നെ ഇതിൻ്റെ ശല്യങ്ങളൊക്കെ വളരെ ഉണ്ടായിരുന്നു. ഈ കുട്ടിച്ചാത്തൻ്റെ ഉപദ്രവങ്ങൾ അവിടെ പിന്നെ അവിടെ ഇവിടെയും കരിയങ്കാവിലും ഇവിടെയൊക്കെ അങ്ങനെ കണ്ടുകൊണ്ട് അതിന് അവിടുന്നൊക്കെ ഒഴിവാക്കി കൊടുന്ന് ഇവിടെ കൊടുന്ന് അടക്കിയതാണ് കുട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞ പിന്നെ ഈ മുഹൂർത്തിനെ മാണ്ടാൽപ്പൻ എന്ന ആളാണ് ഇവിടെ കുടിയിരുത്തിയത്. മാണ്ടാലമ്മ സ്പെഷ്യൽ പൂജ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ സ്പെഷ്യൽ പൂജ ഇപ്പോൾ തുടങ്ങിയതാണ്. ഇവിടെ 10-11 പേട്ടേക്കരങ്കാവിലത്തെ പൂജ കഴിഞ്ഞാൽ ഇവിടെ തുടങ്ങുക. പണ്ട് മുതൽ പിന്നെ മുത്തച്ഛന്മാർ ആയ കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായ 11 തുടങ്ങുക. പണ്ട് ഇവിടെ കൽപ്പനയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു മുത്തച്ഛനൊക്കെ എല്ലാ കാലത്ത്. ഇപ്പോൾ പിന്നെ പൂജകൾ വിശേഷാൽ പൂജകൾ മാത്രം നടക്കണ്. ചൊവ്വാഴ്ച സ്ഥിരമായിട്ടുള്ള പൂജ, കൂടിയാഴ്ച ചൊവ്വാഴ്ച, പിന്നെ വെള്ളി ഞായറും സ്പെഷ്യൽ പൂജകൾ നടക്കണം. അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം. അതിന് മാണ്ടാൽപ്പന് മദ്യം കോയും ആണ് പ്രത്യേകം വഴിപാട്. അങ്ങനെ നടന്നു പോരുന്നത്. പിന്നെ ആൾക്കാരവിടെ വന്ന് അവർക്ക് ഗുണങ്ങളൊക്കെ കിട്ടണമുണ്ട്. അതാണ്. പിന്നെ മീനമാസം ആദ്യത്തെ ശനി ഞായറും ഇവിടുത്തെ ഉത്സവം ഒക്കെ ആയിട്ട് കൊണ്ടാടി പോരുന്നുണ്ട്. അങ്ങനെ പോരുന്നുണ്ട്. ഇപ്പം പിന്നെ കമ്മിറ്റി ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. പൊതുജന കമ്മിറ്റി മുഖേന ഇപ്പം കമ്മിറ്റിയാണ് ഏറ്റെടുത്ത്. മറ്റേ കുടുംബപരമായിട്ട് കഴിഞ്ഞു മുമ്പ് ക്ഷേത്ര സംരക്ഷണ സമിതിയിൽ രജിസ്റ്റർ ഒക്കെ ചെയ്ത് ഇപ്പോൾ കമ്മിറ്റികളും ഇതൊക്കെ ആണ്. പൂജകളൊക്കെ ഞങ്ങൾ തന്നെ അടിസ്ഥാനപരമായിട്ടില്ല നടത്തണം. എൻ്റെ പേര് അപ്പുണ്ണി. അതിന് ഇവിടുത്തെ പൂജാരി വലിയ പിന്നെ ഏട്ടനേന് അവർ മൂപ്പർക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഇപ്പം ഞാനും വാസു പറഞ്ഞ
രണ്ടാളാണ് ഇപ്പൊ അവിടെ വരുന്നത് പൂജ അയക്കണം.